നമസ്കാരം. ഈ കമ്മ്യൂണിസ്റ്റുകാരെ കമ്മികൾ എന്ന ഓമന പേരിൽ വിളിക്കാറുണ്ട്. അതുപോലെ സംഘപ്രവർത്തകരെ സംഖികളെന്നും കോൺഗ്രസ്സുകാരെ കൊങ്ങികൾ എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിലൊക്കെയാണ് ഇവരെ വിളിക്കുന്നത്. ഇതിൽ കമ്മികളുടെ കാര്യം, ഇപ്പോൾ കേരളം ഭരിക്കുന്നത് കമ്മികളാണ്, എന്തിനേയും ന്യായീകരിക്കുന്ന കമ്മികൾ, പല തരത്തിലുള്ള കമ്മികളുണ്ട് എന്നാണ് വിലയിരുത്തൽ. ഒരു മാധ്യമത്തിൽ വന്ന ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ രസകരമായി തോന്നി ആ ലേഖനവും അതിൻ്റെ വിലയിരുത്തലും. അതുകൊണ്ടാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് രസകരമായി തന്നെ എത്തിക്കുന്നത്. കമ്മികൾ പലവിധം. നമ്മൾ പണ്ടൊരു ചൊല്ലുണ്ട്, ബഹുജനം പലവിധം എന്ന്. അതുപോലെ കമ്മികളും പലവിധം. പലതരത്തിലുള്ള കമ്മികളെ നമുക്ക് നിത്യജീവിതത്തിൽ കാണാൻ സാധിക്കും. കമ്മ്യൂണിസ്റ്റുകാരെ, അത് അല്ലെങ്കിൽ പ്രധാനമായും CPMകാരെ, നമ്മൾ CPIക്കാരെ വിട്ടേക്കും, അവർ പാവങ്ങൾ. അവർ തന്നെ ഭയന്ന് പറച്ചാണ് CPMന്റെ മുന്നിൽ ഇരിക്കുന്നത്. അവരവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ CPMകാരെ, കമ്മികളെ നമുക്ക് പല തരത്തിൽ പല പേരിട്ട് വിളിച്ച് വിലയിരുത്താം, ശരിയല്ലേ? നമ്മൾ അങ്ങനെയല്ലേ പലതരത്തിലുള്ള ആൾക്കാരെ നമ്മൾ കാണാറുണ്ടല്ലോ. നമ്മുടെ സുഹൃത്തുക്കൾ ധാരാളം പേരുണ്ട് ഇത്തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികൾ പ്രവർത്തിക്കുന്നവർ, പുലർത്തുന്നവർ, അതുപോലെ പലതരത്തിൽ പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്നവർ. പിന്നെ ഒറ്റക്കാര്യം, ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ഒറ്റക്കാര്യമേ ഉള്ളൂ, അതായത് കേന്ദ്ര സർക്കാർ മോദി വിരോധം, അല്ലെങ്കിൽ BJP വിരോധം, അല്ലെങ്കിൽ നന്നാവുന്നത് കാണാൻ വയ്യ. ആരും നന്നാവുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അത് സ്വന്തം രാജ്യമായാലും ശരി, വേറെ ഒരു സംഘടനയായാലും ശരി, വേറെ എന്തായാലും ശരി, ആരും നന്നാവുന്നത് കാണാൻ വയ്യ എന്നുള്ളത് കമ്മികളുടെ ഒരു കോമൺ ഫാക്ടർ. പിണറായി ഫാൻസ്, ഒന്നാം നമ്പർ കമ്മി. ഇവർ സിമ്പിളാണ്, പക്ഷേ പവർഫുൾ. പിണറായി വിജയൻ നാളെ കമ്മ്യൂണിസത്തെ തള്ളിപ്പറഞ്ഞാൽ പോലും ഈ വിഭാഗക്കാർ അതിനും ന്യായീകരണം കണ്ടെത്തും. പിതാവിനെ വരെ, സ്വന്തം പിതാവിനെ വരെ വേണമെങ്കിൽ തള്ളിപ്പറയും, പക്ഷേ പിണറായി വിജയനെ തള്ളിപ്പറയില്ല. പിണറായി വിജയന്റെ ശത്രുക്കൾ ഇവരുടെയും ശത്രുക്കൾ. പിണറായി ഭൂരിപക്ഷത്തെ വിമർശിച്ചാൽ ഇവർക്ക് പണി എളുപ്പമാണ്. പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളെ വിമർശിക്കുന്ന വിരളമായ സാഹചര്യങ്ങളിൽ ഇവർക്ക് ഓവർ ടൈം പണിയാണ്, ന്യായീകരിക്കണമല്ലോ. പാർട്ടിക്ക് വോട്ട് നഷ്ടം വന്നാലും പിണറായി വിജയനെ ഇവർ കൈവിടില്ല. പിണറായിയെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഇക്കൂട്ടരെ തടയാൻ ലോകത്തൊരു ശക്തിക്കുമാകില്ല. പിണറായി വിജയൻ വാളുകൾക്കിടയിലൂടെ നടന്നതാണ് ഇവരുടെ മെയിൻ സാധനം. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ വാളുകൾക്കിടയിലൂടെ നടന്നത്. 10-60 വില്ലന്മാരെ ഒറ്റയ്ക്ക് അടിച്ചിടുന്ന നായകന്മാരുള്ള തെലുങ്ക് പടങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടന്നത് ഇവരിൽ ജൈവശാസ്ത്രപരമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു എന്ന് ആ ലേഖനത്തിൽ നമ്പർ 1 കമ്മികളെ വിലയിരുത്തുന്നു പിണറായി കമ്മികൾ. രണ്ടാമത്തെ കമ്മികൾ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ. ഇവർ പിണറായി വിജയനോട് വലിയ യോജിപ്പില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കാലങ്ങളായി വിശ്വസിച്ചു പോരുന്നു. നേതാക്കളാണ് പ്രശ്നം, അല്ലാതെ ആശയമല്ല എന്നതാണ് ഇവരുടെ അടിസ്ഥാനപരമായ നിരീക്ഷണം. ചൈനയോ ക്യൂബയോ വിമർശിച്ചാൽ ഈ കൂട്ടർ ചില പ്രത്യേക തരംഗങ്ങൾ പുറപ്പെടുവിക്കും. അപ്പോൾ ആ രീതിയിൽ, അതായത് ആശയങ്ങൾ അല്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ നല്ലതാണ്, ഇവിടുത്തെ നേതാക്കളാണ് പ്രശ്നം എന്നാണ് ഈ പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ വിലയിരുത്തുന്നത്. പിന്നെയുണ്ട് അടിമ സഖാവ്. ഇക്കൂട്ടർ പാർട്ടി മുഖാന്തരം ഉപജീവനം കണ്ടെത്തുന്നവരാണ്. ഉദാഹരണത്തിന് സഹകരണ ബാങ്കുകൾ, മാധ്യമങ്ങൾ, പാർട്ടിയുമായി ബന്ധപ്പെട്ട സൊസൈറ്റികൾ, സ്ഥാപനങ്ങൾ മുതലായവയിലെ തൊഴിലാളികൾ, പാർട്ടി സംഘടനാ സംവിധാനങ്ങൾ മൂലം സംരക്ഷണം ലഭിക്കുന്നവരും ഇതിൽ പെടും. അതായത് പിണറായി വിജയൻ മാറി, നാളെ AK ബാലൻ വന്നാലും ഇവർ ഈ ന്യായീകരണമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം അവർക്ക് ബാങ്കിലും അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ നിലനിൽക്കണം. അവർ പാർട്ടിയാൽ തിരികെ കയറ്റപ്പെട്ടവരാണ് അടിമ സഖാക്കൾ, അതായത് റാൻ എന്ന് പറഞ്ഞ് തൊഴുത് നിൽക്കുന്ന ആൾക്കാർ. ഹിന്ദു വിരുദ്ധ യുക്തിവാദ കമ്മി. സായിപ്പ് റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ ഗണപതി ഹോമം നടത്തുന്ന ഇന്ത്യക്കാരൻ എന്ന വിമർശനമാണ് ഇവരുടെ മെയിൻ. ഇന്ത്യക്കാരുടെ ഇസ്രോ റോക്കറ്റ് വിക്ഷേപിക്കുന്നത് ഇവർ ശ്രദ്ധിക്കാറില്ല. ഹിന്ദുമതം അത്ര പോരാ എന്ന് സ്ഥാപിച്ചാൽ ഇക്കൂട്ടർക്ക് വലിയ സന്തോഷം ലഭിക്കും. അതായത് ഹിന്ദു വിരുദ്ധതയാണ് മെയിൻ സാധനം. യുക്തിവാദം പറഞ്ഞു നടക്കും, തലയിൽ മുണ്ടിട്ട് വേണമെങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ പോവുകയും ചെയ്യും. അടുത്ത വിഭാഗമുണ്ട് ഹിപ്പോക്രാറ്റിക് കമ്മികൾ. ഇവർ കൂടുതലും മുതലാളിത്ത രാജ്യങ്ങളിലും കമ്പനികളിലും ഉപജീവനം നടത്തുന്നവരാണ്. നമ്മുടെ സുനിതാ ദേവദാസൊക്കെ ഈ ഹിപ്പോക്രാറ്റിക് കമ്മികളിൽ പെടുന്നവരാണ് എന്ന് തോന്നുന്നു. അതായത് വിദേശത്തൊക്കെയാണ് ജോലി, അവിടെ വലിയ സെറ്റപ്പും കാര്യങ്ങളുമൊക്കെയാണ്. പിന്നെ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ വിവിധ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പൊതുവെ കമ്മ്യൂണിസത്തെ അനുകൂലിച്ചുമൊക്കെ പോസ്റ്റ് ഇടുകയും അങ്ങനെയുള്ള പരിപാടികൾ, ഒളിഞ്ഞിരുന്ന് പരിപാടി നടത്തുന്നവരാണ്. പക്ഷേ കൂട്ടുകെട്ട് മുഴുവൻ മറ്റ് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളിൽ നിന്ന് മാറി മുതലാളിത്ത വ്യവസ്ഥയോടായിരിക്കും കൂട്ടുകെട്ട് മുഴുവൻ. സഖാപ്പി അഥവാ സുഡാപ്പി, ഇവർ ആണ് പ്രശ്നം. അതായത് സുഡാപ്പികളുടെ, SDPക്കാരുടെയും തീവ്രവാദികളുടെയും തോളിൽ കൈയിട്ട് നടക്കുന്ന കമ്മികൾ. തോളിൽ കൈയിട്ട് കെട്ടിപ്പിടിച്ച് നടക്കും, അവർ സ്നേഹം പങ്കിടും, എല്ലാം ചെയ്യും. കൂടുതലും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഇതിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഏതായാലും കമ്മികൾ 7 വിധം, പിന്നെ പല പല വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുന്നത് പോലെയാണ്, കമ്മികളുടെ വെറൈറ്റി 7 അല്ല, എത്ര വേണമെങ്കിലും എത്ര വിഭാഗമായി വേണമെങ്കിലും നമുക്കിവരെ തരംതിരിക്കാം. കാരണം യാതൊരു അടിസ്ഥാനവുമില്ലാതെ, യാതൊരു ചിന്തയുമില്ലാതെ, ഒന്നുമില്ലാതെ
വെറുതെ ആശയങ്ങൾ പറഞ്ഞ്, വെറുതെ ഓരോന്ന് പറഞ്ഞ് നാടിനെ മുടിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ എന്ന് മാത്രമേ നമുക്കിവരെ പൊതുവായി വിലയിരുത്താൻ സാധിക്കൂ. ലാൽ സലാം, വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.